സുജാതൻ, ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും മറ്റേ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പത്രിക പ്രീണന നിബിഡമായിരുന്നു എന്ന് പറയാം. ഒരുപാട് ഖണ്ഡികകൾ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയൊക്കെ മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ സങ്കല്പ പത്രം, അതായത് വിഷൻ ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട്. അതിൽ അങ്ങനെ പ്രീണനം ഒന്നുമില്ല എന്നാണ് പൊതുവെ കാണുന്നത്. അതിനെതിരെ പ്രത്യേകിച്ചൊന്നും പറയാൻ പ്രതിപക്ഷത്തിന് ഇല്ലതാനും. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഈ രാമായണ മഹോത്സവം ആഗോളമായിട്ട് നടത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭാരതീയമായ മാനുസ്ക്രിപ്റ്റുകൾ അതൊക്കെ അന്വേഷിച്ച് സമാഹരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഭാരതീയ സംസ്കൃത കോശം തയ്യാറാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രീണനമില്ലാതിരിക്കെ ഇങ്ങനെ സങ്കല്പ പത്രയിൽ പറയുന്നത് ഹിന്ദുത്വയുടെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇതിൽ പിന്നെ ഹിന്ദുത്വ എന്നുള്ളതല്ല ഞാൻ കാണുന്ന ഒരു പ്രധാന കാര്യം. ഇത് മറ്റ് പ്രകടന പത്രികകൾക്കില്ലാത്ത ഏറ്റവും വലിയ സവിശേഷത, ഇതിൽ സൗജന്യങ്ങളൊന്നുമില്ല. ഫ്രീബീസ് ബിസിനസ് ഈ മാനിഫെസ്റ്റോയിലില്ല. ഏറ്റവും ഒടുവിൽ വന്നത് ബി ജെ പിയുടെ മാനിഫെസ്റ്റോയാണ്. ഒരു സൗജന്യവും വോട്ടർമാരോട് പ്രഖ്യാപിക്കാതെ, എന്നാൽ അക്കമിട്ട് നിരത്തി വെൽഫെയർ മേഖലയിലും വികസന മേഖലയിലും ക്ഷേമപ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് അടുത്ത 5 വർഷത്തേക്കല്ല, ദീർഘമായ ഒരു 15 വർഷത്തേക്കുള്ള 2047 എന്നുള്ള വർഷം പലയിടത്തും കാണുന്നുണ്ട്. അതെ, വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. അതിൽ അപ്രായോഗികമായി ഒന്നുമില്ല, അതിനകത്തൊരു തുടർച്ചയുണ്ട്. താനും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പൗരത്വ നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞു. അത് നടപ്പാക്കുകയാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 11 മാർച്ച് ആഭ്യന്തരവകുപ്പിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. പക്ഷേ അതിൽ ഈ പ്രകടന പത്രികയിൽ അതിനകത്ത് നാഷണൽ രജിസ്റ്റർ ഇല്ല, അത് എൻ പി ആർ ഇല്ല, അത് എൻ പി സി അല്ല, എൻ ആർ സി ഇല്ല. എൻ ആർ സി ഇല്ലാത്ത തരത്തിൽ ഈ പൗരത്വ നിയമം നടപ്പാക്കുന്നു. എന്തുകൊണ്ടാണ് ബി ജെ പി എൻ ആർ സി വിട്ട് കിടക്കുന്നത്? നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസ് എന്നുള്ളത് ഒഴിവാക്കിയത് എന്താണ്? അത് ആസാമിൽ വലിയ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഇനി കേരളം അടക്കം നേരിടേണ്ട ഒരു വിഷമവും പ്രശ്നവുമാണ്. അത് പ്രകടന പത്രികയിൽ നിന്ന് ഒഴിവാക്കി. ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ആശാവഹമായ പ്രഖ്യാപനങ്ങളാണ് അവർ തന്നെ വിളിക്കുന്ന ഈ സങ്കല്പ പത്രമുള്ളത്. അതിൻ്റെ വേറൊരു സവിശേഷത, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലില്ലാത്ത ഒരു സവിശേഷത, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ആണ് അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ. പ്രധാനമന്ത്രി ജനങ്ങളോട് നടത്തുന്ന അഭിസംബോധനയാണ്. അദ്ദേഹം അതിൽ പറയുന്നു, അത് ഇന്ത്യൻ ടൈം എന്ന ടൈറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയുടെ സമയം. അപ്പോൾ അദ്ദേഹം അതിൽ ഹിന്ദിയിൽ അതിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, യഹി സമയഹേ സഹി സമയഹേ, ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് ദ കറക്റ്റ് ടൈം. ഇതാണ് അതിൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ ഈ കാര്യം ലോകം ഏറ്റുപിടിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ സമയം. അത് ഇന്ത്യയുടെ സമയമാണിതെന്ന് നേരത്തെ തന്നെ ലോകം ഏറ്റുപറയുന്നതാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് അതിനെ ശരിവെച്ചു. കഴിഞ്ഞ ദിവസം മൂഡീസിൻ്റെ ഒക്കെ പ്രവചനങ്ങളിലൊക്കെ 6.2 എന്ന് മൂഡീസ് പറഞ്ഞു, 7 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത്, ഒരു വാർഷിക വളർച്ച 7% എന്നുള്ളത് ലോകത്ത് വേറെ ഒരു രാജ്യത്തിനും ഉണ്ടാകുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ കോവിഡിന് ശേഷം. അപ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഇന്ത്യൻ സമ്പദ്ഘടന അതിദ്രുതം കുതിക്കുകയാണ്. പിന്നെ നമ്മുടെ ഓഹരി സൂചിക 175,000 ഒക്കെ കടന്നു 100,000 വരും എന്നുള്ള ഉണ്ട്. ആകെ ഒരു സാധാരണക്കാർക്ക് ഒരു പ്രശ്നം സ്വർണത്തിന് വില കൂടുന്നതാണ്. അപ്പോൾ അത് നിൽക്കട്ടെ. നമ്മൾ പ്രകടന പത്രികയെ പറ്റി പറയുമ്പോൾ ഈ ഒരു 10 പോയിൻ്റ് അതിൽ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മുദ്രാ ലോൺ 20 ലക്ഷമാക്കി ഉയർത്തി, അത് ഇരട്ടിയാണ്, 10 ലക്ഷത്തിൽ നിന്നാണ് ഉയർത്തിയത്. പിന്നെ
നേഷൻ വൺ ഇലക്ഷൻ ഇലക്ഷൻ യെസ്. അത് സംസ്ഥാന നിയമസഭാ ഇലക്ഷനുകളും ലോക്സഭാ ഇലക്ഷനും ഒരേ കാലയളവിൽ നടത്തുക എന്നത്. പിന്നെ ഇതിൽ താഴോട്ട് വരുമ്പോൾ ഈ സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ്. അപ്പോൾ അതിന് അവർ കേരളത്തേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിനാണ്. അത് ഈ പ്രകടന പത്രികയിലെടുത്ത് പറയുന്നു, തിരുവള്ളുവർ കവിത, അത് തിരുവള്ളുവരുടെ തത്വചിന്ത ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് കൾച്ചറൽ സെൻറ്റേഴ്സ് തുടങ്ങും ഇന്ത്യയിൽ അല്ല ലോകം മുഴുവൻ. അപ്പോൾ ലോകം മുഴുവൻ തിരുവള്ളുവരുടെ ആശയവും കവിതയും പ്രചരിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ തുറക്കും എന്ന് ബി ജെ പി. ബി ജെ പിയുടെ പ്രകടന പത്രികയായതുകൊണ്ട് ഇത് ചപ്പടാച്ചയാണെന്ന് നമ്മൾ പറയില്ല. അല്ല, പെരിയോറുടെ ചിന്തകൾക്ക് മാത്രം പ്രാമുഖ്യം കൊടുത്താൽ പോരാ. ആ, ഇതിലാണ് പഴയ കവിയുടെ തന്നെ വേണം വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് തിരുവള്ളുവർ അത് ശരിയായ ഒരു കൾച്ചറൽ പോയിന്റിൽ ഊന്നിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, ഈ വർഷം ജനുവരി 16 കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം ആയിരുന്നു. കുമാരനാശാനെ ബി ജെ പിക്കാർ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് മാപ്പിളലകളെ പ്രശ്നം. പക്ഷേ കുമാരനാശാന് ഒരു പിന്നെ ഈ വർഷം ഒരു ജ്ഞാനപീഠ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ, ജ്ഞാനപീഠമല്ല ഭാരതരത്നം, ജ്ഞാനപീഠം സോറി ജ്ഞാനപീഠം ജീവിച്ചിരിക്കുന്നവർ കൊടുക്കുന്നു, ഭാരതരത്നം മരിച്ചുപോയ 4 പേർക്കും അധ്വാനിക്കുവാണ് കൊടുത്തത്. അപ്പം കർപ്പൂരി താക്കൂറിന് വരെ കൊടുക്കും. കുമാരനാശാന് ഞാന് പിന്നെ ഈ ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആറ്റിങ്ങൽ സീറ്റിൽ മുരളി ജയിക്കുമായിരുന്നു. മറ്റുള്ളടുത്ത കാര്യം തിരുവനന്തപുരത്തെ കാര്യമൊക്കെ നിൽക്കട്ടെ, ഈ ഒറ്റ കാരണം കൊണ്ട് തോന്നയ്ക്കലും അഞ്ചുതെങ്ങും ഉൾപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കുമാരനാശാന് ഈ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ബുദ്ധിശൂന്യന്മാരാണ് കൂടുതലും എന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് തിരുവള്ളുവർക്കുള്ള കവിത പഠിപ്പിക്കുവാൻ കൾച്ചറൽ സെൻറ്റേഴ്സ് തുടങ്ങും എന്ന് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച ബി ജെ പി ഈ തൽക്കാലം കേരളം പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തൃശ്ശൂരിലെ പ്രസംഗത്തിൽ നാരായണ ഗുരുവിൻ്റെ ആശയഗതികളാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നതെന്ന് മോദി പറഞ്ഞിരുന്നു. അതൊക്കെ പറയുന്നുണ്ട്, അത് തിരുവനന്തപുരത്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. അപ്പോൾ അതല്ല, ഇത് ഒരു മാനിഫെസ്റ്റോയിൽ ഒരു പാർട്ടി ഒരു ദേശീയ മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അത് എന്താന്ന് വെച്ചാൽ ഈ തമിഴ്നാട് പിടിക്കുക എന്നുള്ളത് ശരിക്കും അജണ്ട ഫസ്റ്റ് അജണ്ട അതാണ്. ഒന്നാമത് ഇവിടെ 19 സീറ്റല്ലേ ഉള്ളൂ, അവിടെ സീറ്റ് 20 സീറ്റ്. അപ്പോൾ അവിടെ പിടിക്കണം എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഈ മറ്റേ വംശാധിപത്യം ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ 35 സീറ്റാണ്, 20 സീറ്റിനേക്കാൾ വലുത്. അത് ശരിയാണ്. പിന്നെ ഈ മാനിഫെസ്റ്റോയിലെ ഒരു പ്രത്യേകത, ഗ്രാമീണർ, യുവജനങ്ങൾ, പിന്നെ അന്നദാത എന്ന പേര് കൃഷിക്കാർ, നാരി, സ്ത്രീകൾ, ഈ 4 സെക്ടറിനെയും അഡ്രസ്സ് ചെയ്യുന്നു. ഇത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ ഇല്ല. സി പി എമ്മിൻ്റെത് പിന്നെ മാനിഫെസ്റ്റോ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട, കാരണം സഖ്യപർവത്തിനപ്പുറത്ത് പ്രസക്തിയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ജാതകം വായിക്കുന്ന എന്തിനാണ്. പിന്നെ സൗജന്യ റേഷൻ തുടരും, ഫ്രീ ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഇപ്പം നിലവിലുള്ള സൗജന്യ റേഷൻ പദ്ധതി തുടരും എന്ന് പറയുന്നു. ഭക്ഷ്യസുരക്ഷ, ആ, ഇതിനേക്കാളെല്ലാം പ്രധാനം എന്നെ പോലെയൊക്കെയുള്ള പ്രായം സീനിയർ സിറ്റിസൻസ് ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ഒരു കാര്യം, 500,000 ഹെൽത്ത് കവറേജ്. എബോവ് 70 എത്തിയവർക്കെല്ലാം 500,000 രൂപയുടെ പ്രീമിയം അടയ്ക്കാതെ ഹെൽത്ത് കവറേജ് കൊടുക്കുന്നു. ജനൌഷധി 80% ഡിസ്കൗണ്ടിലും ഔഷധങ്ങൾ നൽകും. പിന്നെ പാവപ്പെട്ടവരുടെ വീടുകളിലെല്ലാം പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തിക്കും. ഇങ്ങനെ പോകുന്നു ഇവരുടെ വാഗ്ദാനങ്ങൾ. സാധാരണഗതി നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വാഗ്ദാനങ്ങളെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല മാധ്യമങ്ങളൊന്നും. പക്ഷേ ബി ജെ പിയുടെ ഇത് വന്നപ്പോൾ നമ്മൾക്ക് കോൺഗ്രസിൻ്റെതും ബി ജെ പിയുടേതും ഒന്ന് താരതമ്യപ്പെടുത്താൻ തോന്നി. കോൺഗ്രസിൻ്റെത് പിന്നെ ജയറാം രമേശും പി ചിദംബരവും ഒക്കെ ഉൾപ്പെട്ട അവരുടെ തിങ്ക് ടാങ്ക് എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ
സൗജന്യത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. 100,000 രൂപ പാവപ്പെട്ടവരുടെ വീട്ടിൽ വർഷം എത്തിക്കും. ഇന്ത്യയിലെ പാവപ്പെട്ടവർ 40% ബിലോ പോവർട്ടി ലൈൻ, ഏതായാലും 30% ഉണ്ട്. 30% ജനങ്ങൾക്ക് വർഷത്തിൽ 100,000 രൂപ വീതം കൊടുക്കാനുള്ള ധനം കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഭരണം കിട്ടിപ്പോയാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പൈസ കൊടുക്കാനുള്ള പൈസ എവിടെ നിന്നുണ്ടാക്കും? നികുതി കൂട്ടണം. അതെ, മിനിമം സപ്പോർട്ട് പ്രൈസ് മൊത്തം അങ്ങ് കൊടുക്കുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നടപ്പുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനറിയാം അവർക്ക് ഇപ്പോഴും അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയില്ലെന്ന്. ഈ സങ്കല്പ പത്രികയുടെ അടിസ്ഥാനം 2047 വികസിത ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡെവലപ്ഡ് നേഷൻ എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് നേഷൻ 2029 വരെയൊക്കെയുള്ള പ്രകടന പത്രിക അല്ല ഇത്. അപ്പോൾ ഈ BJP തന്നെ ഇനി തുടർന്നങ്ങ് ഭരിക്കുമെന്നാണ് പറയുന്നത്, വിചാരിക്കുന്നത്. അതെ, അവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. 2047 എനർജി ഇൻഡിപെൻഡൻസ് ഉണ്ടാവുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2047 എന്ന് പറഞ്ഞൊരു വർഷം പ്രധാനമായിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ കൂടുക, കാർബൺ മറ്റേ സാധനം ഒഴിവാക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ പെട്രോളിനെയൊക്കെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ, അതാണ് ഊർജ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇത് യാഥാർത്ഥ്യ ബോധമുള്ളതാണെന്ന് തോന്നുന്നതിൻ്റെ ഒരു കാര്യമാണ് 2036 ഒളിമ്പിക്സ് ഇവിടെ നടത്തുന്നു പറയുന്നത്. അത് പ്രൈം മിനിസ്റ്റർ ഇത് റിലീസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഡയസിലിരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു. ധനമന്ത്രി സീതാരാമൻ, നിർമ്മലാ സീതാരാമൻ, സ്വാഭാവികമായിട്ടും BJP നന്ദ, നാഷണൽ പ്രസിഡന്റ് നദ്ദ, പിന്നെ ഹോം മിനിസ്റ്റർ, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഈ ശിവശങ്കർ അല്ല, ആ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. അപ്പോൾ ഇത്രയും ആളുകൾ ഇരുത്തിയാണ് മോഡി ഈ പ്രഖ്യാപനങ്ങളെല്ലാം സങ്കല്പ പത്രം പുറത്തുവിട്ടത്. അപ്പോൾ അവർ അതിൻ്റെ പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി, കരുതൽ, ദീർഘവീക്ഷണം, രാഷ്ട്രീയ ഉള്ളടക്കം, ഇത്രയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചനാമൃതമാണെന്ന് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും അങ്കലാപ്പിലാക്കുന്നതുമാണ്. അതെ, ഇതിൽ പല ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നടത്തി വരുന്ന ഈ സ്കീം ഇനി വിപുലമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ വിപുലപ്പെടുത്താൻ എന്താ പ്രയാസം? അതാണ് ഈ ഭക്ഷ്യസുരക്ഷാ സ്കീം, സൗജന്യ ചികിത്സ, മുതിർന്നവരെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും അതിൽ എന്നാണല്ലോ. PM ആവാസ് യോജന വികസിപ്പിക്കും, വിപുലപ്പെടുത്തും, അതാണ് ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റിന് എന്തോ ഒരു നിയന്ത്രണം വരാൻ പോകുന്നു എന്ന് അതിൻ്റെ അകത്ത് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു സംഗതി വരുന്നതായിട്ട് പറയുന്നുണ്ട്. ആദിവാസി ചികിത്സാ രീതികൾ പ്രചരിപ്പിക്കുകയും അതിൽ ഗവേഷണ സ്ഥാപനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഗവേഷണ സൗകര്യങ്ങൾ കൊണ്ടുവരും, ആദിവാസി ചികിത്സാ പദ്ധതി. ഈ സർക്കാർ വന്ന ശേഷം 315 മെഡിക്കൽ കോളേജുകൾ വന്നതായിട്ട് പറയുന്നുണ്ട്, അതിൽ വന്നു കഴിഞ്ഞതായിട്ട്. അതുപോലെ IIM, IIT, AIM ഇനിയും കൂട്ടും, വിപുലമാക്കും എന്നും പറയുന്നുണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയാണല്ലോ വളരുന്നത്. ഈ ഇതിനെ പറ്റി സുജാതനൊന്നും പറഞ്ഞില്ലല്ലോ, മറ്റേ ഏക സിവിൽ കോഡ്. അതെ, അത് നടപ്പാക്കുന്നു പറഞ്ഞിട്ട്. ഏക സിവിൽ കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, അത് പ്രഖ്യാപനമാണ്. നമ്മൾ കരുതിയത് ഈ ഇലക്ഷന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിക്കുന്നതായിരുന്നു. അപ്പോൾ അത് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി. ഞാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ അത് വരുമെന്നാണ്. അതെ, 2 ഭൂരിപക്ഷം കിട്ടിയിട്ട് മതി എന്ന് മാറ്റി വെച്ചതായിരിക്കണം. ആ പ്രതീക്ഷയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2047 എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായൊരു പരിപാടിയും ആ വർഷത്തിന് പ്രാധാന്യവും ഉണ്ട്. ഇത് ഇറക്കിയത് അംബേദ്കറുടെ ജന്മ ദിന ദിവസം, സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം. അതെ, അപ്പോൾ ഇന്ത്യ 100 വർഷത്തിനുള്ളിൽ
കൈവരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴേ ബി ജെ പി പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ കട്ടിംഗ് സൗത്ത് എന്ന തത്വചിന്തയുമായി കാപട്യമില്ല, ഇതിൻ്റെ അകത്ത് പ്രീണനമില്ല. യാഥാർത്ഥ്യബോധമുള്ള ഒരു സങ്കല്പ പത്രം, വിഷൻ ഡോക്യുമെൻ്റാണ്, നടപ്പാക്കാൻ കഴിയുന്നതുമാണ്. അത് മോഡി ആയതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കഴിഞ്ഞ പത്രികയിൽ പറഞ്ഞൊക്കെ നടപ്പാക്കി. അതെ അതെ. ഇതിൻ്റെ അകത്ത് ഈ നടപ്പാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കും തോന്നിയില്ല. അത് ഈ ഈ തിരുവള്ളുവരെ വെച്ചിട്ട് ഓരോ സ്റ്റേറ്റ് പിടിക്കാനും അവർ ഓരോരോ ഐക്കണ എടുക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൊള്ളാവുന്ന ഒരു ഫിഗറാണ് തിരുവള്ളുവർ. ആ അതെന്താന്ന് വെച്ചാൽ ഈ മോദിക്ക് സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ്, സെക്കുലറിസം അല്ല. സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ പൈതൃകമാണ്. ഇതൊക്കെ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം രണ്ടു തവണ ജയിച്ചപ്പോൾ നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലുത് നമ്മുടെ പൈതൃകം തന്നെയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൂർവ്വസൂര്യകളെപ്പോലെ വാജ്പേയിയെ പോലെ ഉള്ള സംശയമൊന്നും അദ്ദേഹത്തിനില്ല, ശങ്കകളൊന്നുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ രാമായണത്തിൻ്റെ കാര്യവും അയോധ്യയുടെ കാര്യവും, അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഈ മാനുസ്ക്രിപ്റ്റുകൾ ഇന്ത്യയുടെ, അത് സമാഹരിക്കുകയും സംരക്ഷിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാരതീയതയുടെ വലിയ ഈടുവയ്പ്പാണല്ലോ. അപ്പോൾ ആ അടുപ്പ ഭാരതീയ സംസ്കൃത കോശം പ്രസിദ്ധീകരിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ ആധാരത്തിലാണ് ഇനി ഭാരതം കെട്ടിപ്പടുക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ഈ സങ്കല്പ പത്രത്തിലുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ സംസ്കൃതിയിൽ തിരുത്തപ്പെടേണ്ടത് ഒന്നുമില്ലേ? തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ, നേരത്തെയും പറഞ്ഞില്ലേ. അത് ജാതി, അങ്ങനത്തെ വിവേചനങ്ങൾ, അങ്ങനത്തെ ധാരാളം കാര്യങ്ങളുണ്ട്. അനാചാരങ്ങൾ. അതെ, അനാചാരങ്ങൾ. അല്ല, ഏതായാലും അങ്ങനെ എടുത്തു പറയുന്നില്ല മാനിഫെസ്റ്റോയിൽ. നമ്മളിപ്പം എഴുതാപ്പുറം വായിക്കേണ്ടതില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. ഇതാണ് പിന്നെ മാനിഫെസ്റ്റോ എന്ന നിലയിൽ പ്രകടന പത്രികയായാലും സങ്കല്പ പത്രമായാലും ഉള്ള വ്യത്യാസം, സാജാത്യ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.